പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പിയാഷെയുടെയും വൈഗോൾസ്കിയുടെയും ഭാഷാ വികസന ഘട്ടത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ആധുനിക ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നോം ചോംസ്കിയുടെ ഭാഷാ വികസനമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് പ്ലാറ്റോ അക്കാദമിയുടെ വിജയമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് നോം ചോംസ്കിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. ആധുനിക ഭാഷാ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ചോംസ്കി. അതുപോലെ യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും നോം ചോംസ്കിയാണ്. എന്താണ് യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പറയാം. അതുപോലെ ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് നോം ചോംസ്കി. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് സിന്തറ്റിക് സ്ട്രക്ചേഴ്സ്, കറണ്ട് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി, അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ഓൺ ലാംഗ്വേജ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കൃതികളെല്ലാം രചിച്ച വ്യക്തിയാണ് നോം ചോംസ്കി. നോം ചോംസ്കി എന്ന് പറയുന്നത് ആധുനിക ഭാഷാ ശാസ്ത്രത്തിൻ്റെ പിതാവാണ്, യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് സിന്തറ്റിക് സ്ട്രക്ചേഴ്സ്, അതുപോലെ കറണ്ട് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി, റിഫ്ലക്ഷൻ ഓൺ ലാംഗ്വേജ്. ഇതൊക്കെ നോം ചോംസ്കിയുടെ പ്രസിദ്ധമായ കൃതികളാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷാ വികസന സിദ്ധാന്തത്തെക്കുറിച്ച് പറയാം. ഭാഷാ വികസന സിദ്ധാന്തത്തിൽ രണ്ട് തരത്തിലുള്ള വ്യൂസാണ് മനഃശാസ്ത്രജ്ഞന്മാർക്കിടയിലുള്ളത്. ഒന്ന് നാറ്റിവിസ്റ്റ്, രണ്ടാമത് ഇൻട്രാക്ഷനിസ്റ്റ്. നോം ചോംസ്കി നാറ്റിവിസ്റ്റ് വിഭാഗത്തിലെ ഒരു മനഃശാസ്ത്രജ്ഞനാണ്. എന്താണ് നാറ്റിവിസ്റ്റ് മനഃശാസ്ത്രജ്ഞനുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ പാരമ്പര്യവും ആ വ്യക്തിയുടെ പരിസരവുമാണ് ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്നത് എന്ന് പറയുന്ന ഒരു വ്യൂ ആണ് നാറ്റിവിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നാറ്റിവിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന മനഃശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി എന്ന് പറയുന്നത്. ഇൻ്ററാക്ഷനിസ്റ്റിൽ പറയുന്നതാണ് സ്കിന്നർ ഒക്കെ പറയുന്നത് ഇൻ്ററാക്ഷനലിസ്റ്റിലാണ്. സ്കിന്നർ പറയുന്നത് പ്രബലനത്തിൽ കൂടി, റീഇൻഫോഴ്സ്മെൻറ്റിൽ കൂടിയാണ് ഭാഷാ വികസനം ഉണ്ടാവുന്നത്. ഒരാളെങ്ങനെ സ്ട്രെസ്സ് എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം ആ വ്യക്തിക്ക് ഭാഷാ വികസനം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യൂ ആണ് ഇൻ്ററാക്ഷനിസ്റ്റ്. സ്കിന്നറൊക്കെ അതിൽപ്പെട്ട ആളാണ്. അതുപോലെ ബന്ധൂര പറഞ്ഞത് എത്രത്തോളം നമ്മൾ ആശയവിനിമയം നടത്തുന്നോ അത്രത്തോളം നമുക്ക് ഭാഷാ വികസനം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വ്യൂ ആണ്. ബന്ധൂരയും സ്കിന്നറുമൊക്കെ ഇൻ്ററാക്ഷനലിസ്റ്റിന് ഉദാഹരണമാണ്. എന്നാൽ നോം ചോംസ്കി നാറ്റിവിസ്റ്റ് വ്യൂവിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോം ചോംസ്കിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒരു വ്യക്തിയുടെ പാരമ്പര്യവും പരിസരവുമാണ് ഭാഷാ വികസനത്തിന് സഹായിക്കുന്നതാണ് നാറ്റിവിസ്റ്റ് വ്യൂ. അതിൽപ്പെട്ട ആളാണ് നോം ചോംസ്കി. അതുപോലെ അദ്ദേഹം പറയുന്നു, മനുഷ്യന് മാത്രമാണ് ഭാഷ സ്വായത്തമാക്കാനുള്ള കഴിവുള്ളത്. മനുഷ്യന് മാത്രമാണ് ഭാഷ സ്വായത്തമാക്കാനുള്ള കഴിവുള്ളത് എന്ന് നോം ചോംസ്കി അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ധാരാളം പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹം പരീക്ഷണത്തിൽ കൂടി കണ്ടെത്തിയ വസ്തുതകളെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓരോ മനുഷ്യനും ജനിക്കുന്നത് ഭാഷ സ്വായത്തമാക്കാനുള്ള ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ LED, ഇത് വെച്ചാണ് ഒരു വ്യക്തി ജനിക്കുന്നത് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക്, മനുഷ്യന് ലാംഗ്വേജ്, ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു ഡിവൈസ് ഒരു വ്യക്തിയുടെ ബുദ്ധിയിൽ ഉണ്ട് എന്നാണ് നോം ചോംസ്കി അഭിപ്രായപ്പെടുന്നത്. ഇത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഇടതുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോം ചോംസ്കി പ്രസ്താവിക്കുന്നു. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ് അദ്ദേഹം അതിന്
പേര് കൊടുത്തുന്നത്. അതിൻ്റെ ഷോർട്ടായിട്ട് നമുക്ക് പറയാം LAD. അപ്പോൾ LAD ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ LAD ഉപയോഗിച്ച് ചുറ്റുപാടിൽ നിന്ന് മനുഷ്യൻ കിട്ടുന്നതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭാഷാ പഠനം സാധ്യമാക്കുന്നത് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അപ്പോൾ LAD ഒരു മനുഷ്യൻ്റെ തലച്ചോറിലുണ്ട്. അതുപയോഗിച്ച് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ഭാഷ സ്വായത്തമാക്കുന്നത് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. പ്രധാനമായും ഭാഷാ വികസനം നടക്കുന്നത് ശൈശവകാലത്താണ് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അപ്പോൾ ഈ LAD തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഇതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ്. ഓക്കെ, യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം LADയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഓക്കെ, ഇതാണ് നോം ചോംസ്കിയുടെ ഭാഷാ വികസന സിദ്ധാന്തം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തിയുടെ പ്രായം കൂടുന്തോറും ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിൻ്റെ കാര്യക്ഷമത കുറഞ്ഞ് കുറഞ്ഞ് വരും. ശൈശവത്തിലാണ് LADയുടെ കാര്യക്ഷമത കൂടുതലുണ്ടാവുക. അപ്പോൾ ആ സമയത്താണ് വ്യക്തികൾ ലാംഗ്വേജ് പഠിക്കാൻ അല്ലെങ്കിൽ ഭാഷ സ്വായത്തമാക്കാൻ പെട്ടെന്ന് കഴിയുന്നത്. പ്രായമാകും തോറും അതിനുള്ള കപ്പാസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് പോകും എന്നാണ് നോം ചോംസ്കി പറയുന്നത്. ഒരു കുട്ടിയുടെ ഭാഷാ വികസനം ഏത് സംസ്കാരത്തിലും ഒരേ രീതിയിലാണ് നടക്കുന്നത് എന്നാണ് നോം ചോംസ്കി അഭിപ്രായപ്പെടുന്നത്. അതുപോലെ സംഭാഷണം, കഥാവതരണം, കവിതാലാപനം, അനുഭവ വിവരങ്ങൾ, യാത്രാവിവരണങ്ങൾ എന്നിവ ഭാഷാജ്ഞാനത്തെ വളർത്തുന്നു എന്ന് അഭിപ്രായപ്പെടുന്നതാണ് നോം ചോംസ്കി. ഒരു വ്യക്തി കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ, കഥകളിൽ കൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ, കവിത ആലപിക്കുന്ന സമയത്ത്, അനുഭവ വിവരണങ്ങൾ നടത്തുന്ന സമയത്ത്, യാത്രാവിവരണങ്ങൾ നടത്തുന്ന സമയത്തൊക്കെ ആ വ്യക്തിയുടെ ഭാഷാ വിജ്ഞാനം വർദ്ധിക്കുന്നു എന്ന് നോം ചോംസ്കി പറയുന്നു. അതുപോലെ ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ്. ഭാഷയും ചിന്തകളും പരസ്പര പൂരകമാണ് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. എന്നാൽ അതേസമയത്ത് പിയാഷയുടെ ചിന്ത നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു. പിയാഷ പറയുന്നത് ആദ്യം ഒരു വ്യക്തിയിൽ ചിന്തയാണ് ഉണ്ടാകുന്നത്, അതിനുശേഷമാണ് ഭാഷ ഉണ്ടാകുന്നതെന്നാണ് പിയാഷ പറയുന്നത്. ആദ്യം ചിന്ത, പിന്നീട് ഭാഷ എന്നാണ് പിയാഷ അഭിപ്രായപ്പെടുന്നത്. നേരെ ഓപ്പോസിറ്റാണ് വൈഗോട്സ്കി പറയുന്നത്. വൈഗോട്സ്കി പറയുന്നത് ഒരു വ്യക്തിയിൽ ആദ്യം ഉണ്ടാകുന്നത് ഭാഷയാണ്, പിന്നീടാണ് ചിന്ത ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ നോം ചോംസ്കി പറയുന്നത് ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് വ്യൂസ് നമുക്ക് വളരെ കറക്റ്റായിട്ട് അറിയണം. പിയാഷ പറയുന്നു ആദ്യം ചിന്ത, പിന്നീട് ഭാഷ. വൈഗോട്സ്കി പറയുന്നു ആദ്യം ഭാഷ, പിന്നീട് ചിന്ത. എന്നാൽ നോം ചോംസ്കി പറയുന്നു ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ്. ഇനി നമുക്ക് ഭാഷാ വികസന ഘട്ടങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. നോം ചോംസ്കിയുടെ ഭാഷാ വികസനം കഴിഞ്ഞു. ഇനി ഒട്ടുമിക്ക മനഃശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു ഘട്ടമാണ് ഈ ഘട്ടങ്ങൾ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത്, ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ആദ്യം ആ വികസന ഭാഷാ വികസന ഘട്ടത്തിൻ്റെ ആദ്യ ഘട്ടമാണ് കൂവൽ, കൂയിങ് എന്ന് പറയുന്ന ഘട്ടം. കൂവൽ കൂവൽ എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ ഒരു മാസമൊക്കെ ആ കുട്ടി നിങ്ങൾക്ക് കാണാം ആ എന്ന് പറയുന്ന ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അതിപ്പോൾ ലോകത്ത് എവിടെയുള്ള കുട്ടിയാണെങ്കിലും ഒരുപോലെയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ജർമ്മനിയിലായാലും ആ കുട്ടിയുടെ കൂവലിൻ്റെ ശബ്ദം ഒരുപോലെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത്. ഒരു ശബ്ദം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ഒരു ഭാഷാ വികസനത്തിൻ്റെ ആദ്യ ഘട്ടമായിട്ട് മനഃശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്തതാണ് ബാബ്ലിംഗ്. ബാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ നിരർത്ഥ സംഭാഷണം, ചില വേരിയേഷൻസൊക്കെ ഉണ്ടാക്കുക. സൗണ്ടിൽ ചെറിയ വേരിയേഷൻ, നിങ്ങൾക്കറിയാം ചെറിയ കുട്ടികൾ ഉണ്ടാക്കുന്ന സൗണ്ടിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ആ വേരിയേഷൻ അവിടെ സംസാരിക്കുന്ന ലോക്കൽ ഭാഷയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ LAD 3 മാസം മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചുറ്റുപാടും കുട്ടി കേൾക്കുന്ന ഭാഷയെ അനുസരിച്ച് ആ കുട്ടിയുടെ ശബ്ദത്തിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്.
ആദ്യത്തെ ഘട്ടത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ കുട്ടി ചുറ്റുപാടിൽ കേൾക്കുന്ന ശബ്ദത്തെ അനുസരിച്ച് ആ കുട്ടിയുടെ ശബ്ദത്തിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നു. നിരർത്ഥ സംഭാഷണം, പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ശബ്ദത്തിൽ ചില വേരിയേഷൻസ് ഒക്കെ ആ കുട്ടി ഉണ്ടാക്കും. 3 മാസം വരെ ഉള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളാണ്. അതിനുശേഷം കുറച്ച് വലുതാകുമ്പോൾ ഒരു വയസ്സൊക്കെ വരുന്ന സമയത്ത് ഒറ്റപ്പദ സംഭാഷണം, വൺ വേർഡ്, ചില കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ കാണുമ്പോൾ, അപ്പോൾ അപ്പ, അമ്മ, ബുക്ക്, പെന്ന്, ഇങ്ങനെയുള്ള ഒറ്റപ്പദ സംഭാഷണങ്ങൾ തുടങ്ങുന്ന സമയം 3-ാമത്തെ ഘട്ടം. 4-ാമത്തെ ഘട്ടം ടെലിഗ്രാഫിക് സംഭാഷണം. ടെലിഗ്രാഫിക് സംഭാഷണം പറഞ്ഞാൽ 1-ോ 2-ോ പദങ്ങൾ കൂട്ടിച്ചേർത്ത് ചെറിയ വാക്യങ്ങളൊക്കെ പറയുന്ന സമയമാണ് ടെലിഗ്രാഫിക് സംഭാഷണമെന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് ആദ്യ ശൈശവം. ശൈശവ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഭാഷാ വികസനം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. 25 മുതൽ 50 വാക്യങ്ങൾ വരെ കുട്ടി ഈ ശൈശവ ഘട്ടത്തിൽ ഭാഷാ വികസനത്തിൽ ഒരു ദിവസം 25 മുതൽ 50 പദങ്ങൾ വരെ കുട്ടി പഠിക്കുന്നുണ്ട്. കുട്ടി കാണുന്ന കാർട്ടൂണുകൾ, അമ്മമാർ സംസാരിക്കുന്നത്, ചുറ്റുപാടുമുള്ളവർ സംസാരിക്കുന്നവയിൽ നിന്നൊക്കെ കുട്ടികൾ ചില വാക്കുകൾ പഠിക്കുന്നു. 25 മുതൽ 50 പദങ്ങൾ വരെ ഒരു ദിവസം കുട്ടി പഠിക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുപോലെ കുട്ടി ഭാഷാ വികസന സമയത്ത് ആ സമയത്ത് വരുത്തുന്ന ചില തെറ്റുകളുണ്ട്. അതിൽ പെട്ടതാണ് ഒന്നാണ് അതിസാമാന്യീകരണം, അല്ലെങ്കിൽ ഓവർ ജനറലൈസേഷൻ എന്ന് പറയും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു പിതാവ് പറയാണ് ഐ ആസ്ക്ഡ് യു, അങ്ങനെ ഇംഗ്ലീഷിനാണ് നമ്മൾ പറയുന്നത്, ഐ ആസ്ക്ഡ് യു എന്ന് പറഞ്ഞു. ആ സമയത്ത് കുട്ടി വിചാരിക്കുകയാണ് ഇങ്ങനെയാണ് എല്ലാ സമയത്തും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കുട്ടി വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണ് ഐ ടെല്ലഡ് യു, അത് തെറ്റാണ്, ഐ ടോൾഡ് യു എന്നാണ്. അപ്പോൾ കുട്ടി ജനറലൈസ് ചെയ്യുകയാണ്, നേരത്തെ പഠിച്ചു വെച്ച സാധനം വേറൊരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റായിട്ട് വരുന്നു. അപ്പോൾ ഈ ഭാഷാ വികസന സമയത്ത് അങ്ങനെയുള്ള തെറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽപ്പെട്ടൊരു തെറ്റാണ് അതിസാമാന്യീകരണം എന്ന് പറയുന്നത്. ഐ ആസ്ക്ഡ് യു എന്നുള്ളത് കുട്ടി ഉപയോഗിച്ചപ്പോൾ ഐ ടെല്ലഡ് യു എന്ന് ഉപയോഗിച്ചു, അത് തെറ്റാണ് ശരിക്ക്. അതൊക്കെ ഭാഷാ വികസന സമയത്ത് ഉണ്ടാകുന്ന തെറ്റുകളാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ ഇനി ഭാഷാ വൈകല്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. പ്രധാനപ്പെട്ട ഭാഷാ വൈകല്യങ്ങളാണ് 1-ാമത്തേത് കൊഞ്ഞ. ഒരു കൊഞ്ഞ എന്ന് പറയുന്ന ഒരു വാക്ക് ശൈശവത്തിൽ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് വലുതായ ശേഷവും ഉപയോഗിക്കുന്നതാണ് കൊഞ്ഞ എന്ന് പറയുന്നത്. സാധാരണ ശൈശവത്തിൽ ഉച്ചരിക്കുന്ന സമയത്ത് ചില ചില വേരിയേഷൻസ് ഉണ്ടാവും, അത് വലുതായ സമയത്തും നിലനിർത്തുന്നതാണ് കൊഞ്ഞ എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണം ശൈശവത്തിലെ പോലെ തന്നെ തുടരുന്ന ഒരു സംഭാഷണ വൈകല്യമാണ് കൊഞ്ഞ എന്ന് പറയുന്നത്. അടുത്തത് അസ്പഷ്ടത എന്ന് പറയും. അതായത് ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കാത്ത അവസ്ഥ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സുരാജ് വെഞ്ഞാറമ്പുഴിൻ്റെ കോമഡിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജൈവവളം എന്ന് പറയുന്നത് പറയാൻ സാധിക്കുന്നില്ല, ജലവളം എന്ന് പറയുന്ന ഒരു സംഭവം. ആ സംഭവം സ്പഷ്ടമായിട്ട് ജൈവവളം എന്നുള്ളത് കറക്റ്റായിട്ട് സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള സംഭവം, അതായത് ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഭാഷാ വൈകല്യം, സ്പഷ്ടമായിട്ടൊരു കാര്യത്തെ പറയാൻ സാധിക്കാത്തതാണ് അസ്പഷ്ടത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വിക്കാണ്. വിക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരു പദം തന്നെ ആവർത്തിച്ച് ഉച്ചരിക്കുക. ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതാണ് വിക്ക് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതാണ് സ്റ്റാമറിങ്. ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന അസ്വാഭാവിക മുഖചേഷ്ടയാണ് സ്റ്റാമറിങ് എന്ന് പറയാം. പറയാൻ കിട്ടാത്ത കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും, അത് ആ മുഖം ഒരു ചേഷ്ടാ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റാമറിങ് എന്ന് പറയുക. അപ്പോൾ ഇത്രയുമാണ് ഭാഷാ വൈകല്യങ്ങൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല വിജയം ആശംസിക്കുന്നു.
എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.